வருஷமா அவன் கூட இருந்திருக்கான். அவன் ஹாஸ்பிட்டல் இருந்து திரும்பி வரல. இந்த சூரிய இருக்க மாட்டான். இந்தி என்ன மகாராஜத்தின் சோல் ஆத்மாவு ஐஏஎஸ் அக்காடமி வருஷாவர்ஷம் மரவச்சு விரிச்செடுக்கிற நின்ன போலுள்ள ஸ்னோபுகள் ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. തിരകഥാകൃത്തിന്റെ ഡിലൈറ്റ് ആണ് നമ്മൾ എഴുതി വെക്കുന്നതിന്റെ 1000 മടങ്ങ് ധ്വനികളോടുകൂടി അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ശബ്ദം. ഇതൊരു വോയിസ് കൺട്രോൾ ആണ്, വോയിസ് മോഡുലേഷൻ ആണ്. ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന രൂപം മമ്മൂട്ടിയുടേതാണ്. ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശോധന എനിക്കറിയില്ല. ആരുടെ മുന്നിൽ അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിന്റെ വാതിൽ അന്ന് എന്റെ മുന്നിൽ അതിൽ ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തിരക്കുന്നുണ്ട്. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി. അല്ലടാ തെണ്ടി കഴുവറണ മോനെ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമാണ്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. ഇനി എന്റെ കുഴം ഇനി അവന്റെ കളിയാ. അധികാരകാല പരിധി തീരം വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. വണങ്കാമുടി എന്ന പേരിന് തല താട്ടാത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ നാല് കെട്ടിവൻ ആരാണെന്ന്? ഒരു കോപ്പം വേണ്ടത്തിന്റെ കുറുനാവ് പിടിച്ചെടുക്കാൻ ഞാൻ കള്ളം. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല, ഈ ബിൽഡിംഗിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. ഞങ്ങളുടെ അമ്മയറി മേരി ടീച്ചർ, മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ അച്ചാരോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. ചോര കണ്ട അറപ്പ് തീർന്ന ഉമ്മാരെ കുറുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലിട്ട പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പോൾ കാരാട്ടയും കുറുവിളി തന്നെ വേണ്ടി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ സാകലവനും മേടിക്കും. നല്ല പാടക്കം പൊട്ടുന്ന അടി ചെറിയ പിള്ളേരല്ലേ, ഒരു സ്ഥലമില്ല. ആ മാസല്ലേ ആന്റണി പഴയ സ്വഭാവം രണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞാൽ എന്റെ ചോങ്കിളി ഞാൻ പുറത്തു കയറ്റും പൊട്ടി. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്, ഒരൊറ്റ അലക്സാണ്ടറെ ഉള്ളു താനും. ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത എനിക്ക് പറയാനൊരു തന്തയുണ്ട്. നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീട്ടിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം. പക്ഷേ രാമനാഥന്റെ ഞരമ്പേ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് രണ്ട് കരണം അടിച്ചാൽ പൊട്ടിക്കും. അമദാജിന്റെ കണ്ടുപെട്ട വാണം തോന്നിയ എന്തും ചെയ്യുന്ന നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സംഘമല്ല, പരമ കൊലയാടി മോനെ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല. ഈ ഭൂമി മലയാളത്തിൽ മാധവനുടിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. തൈ കോട്ടും തൂട്ടു വിട്ടു പോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ തൈ കെട്ടിട്ടില്ല രവി. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. മധ്യതരവുമായി എന്റെ മുന്നിൽ വന്നാൽ മുതലും തലയർത്ത് രണ്ടാക്കി എന്റെ അടുത്ത് ഞാൻ കുഴിച്ചുമൂടും. ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ. ഇൻഫാക്ട് പുറകിൽ വിട്ടിട്ട് വന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത്. ആയിരങ്ങളുടെ രാജ്യങ്ങളുടെ മുറിയിൽ തൊട്ടില്ല തീയെന്നും രോമത്തിന് ഉള്ളുകൾ എന്റെ മുന്നിൽ പോയി നിൽക്കില്ല. വിട്ടുക്ക് വരയ്ക്കും കെച്ചിയത് കാത്തിക്കും വരഞ്ഞേ പിള്ളേരെ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിവായി ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. വായി കിടക്കണ നാക്ക് കുരുത്തോളതാണെങ്കിൽ എന്തിനാ അപ്പറ്റ ഒറിജിനൽ തോക്ക്? അവന്മാര് പോയത് കണ്ടോ?